എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഏത് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോ കുറേ പേര് കുറേ ടോപ്പിക്കുകൾ പറഞ്ഞു, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ ഒരു ടോപ്പിക്കായിരുന്നു ചൂട്. ചൂടും ചൂടുകാല രോഗങ്ങളും എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കുറേ പേര്, ഒരു 10-15 പേര് ആ ഒരു വിഷയം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം അത് തന്നെയാണ്, ചൂടും ചൂടുകാല രോഗങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഇടയിൽ കൂടെ മലപ്പുറത്ത് ഇപ്പോ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഒരു മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച 2-3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി കുറച്ചുപേര് ചോദിച്ചു. അപ്പൊ അതും ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇന്ന് ആ ഒരു ടോപ്പിക് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൂടുകാലത്തെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഇപ്പോ നല്ല ചൂടാണ് കേരളത്തിലെന്ന് എനിക്കറിയാം, ചുട്ടുപൊള്ളുന്ന ഒരു അവസ്ഥയാണ്. സോ നമ്മൾ ഈ ഒരു ചൂടുകാലത്ത് എപ്പോഴും ഈ ഒരു ടോക്ക് ചെയ്യാറുള്ളത് തന്നെയാണ്, ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നത് പകർച്ചവ്യാധികളാണ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന പകർച്ചവ്യാധികൾ. അതിൽ ഏതൊക്കെയാണ് മുൻപന്തിയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സംഭവം മഞ്ഞപ്പിത്തം തന്നെയാണ്. അത് അധികം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതാണ് ഇപ്പോ മലപ്പുറത്ത് പടർന്നു പിടിച്ച് 2-3 പേര് മരിക്കാനിടയായ സംഭവം. കുറെ പേര് ആശുപത്രിയിലൊക്കെയാണ്. സോ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ വിളിക്കുന്ന, ആക്ച്വലി മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ജോണ്ടിസ് ആണ്, അതൊരു സിംറ്റമാണ്, അതൊരു അസുഖമല്ല. പക്ഷെ നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജ്, നമ്മൾ സാധാരണ ഭാഷയിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നതിൽ അധികവും ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് കേട്ടോ. രണ്ടാമത്തേത് ടൈഫോയിഡ്, മൂന്നാമത്തേത് ചിക്കൻ പോക്സ്, നാലാമത്തേത് ഛർദി അതിസാര രോഗങ്ങൾ ഡയറിയൽ ഡിസീസസ്, അഞ്ചാമത്തേത് ഫുഡ് പോയ്സണിങ്, ആറാമത്തേത് ഡീഹൈഡ്രേഷൻ, ഏഴാമത്തേത് മംസ് മീസിൽസ്, അതായത് അഞ്ചാം പനി പോലെയുള്ള ഇത്, എട്ടാമത്തേത് ഫ്ലൂ, സാധാരണ രീതിയിലുള്ള ജലദോഷം കപക്കെട്ട് അങ്ങനത്തെ സംഗതികൾ. അപ്പൊ പകർച്ചവ്യാധികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇതൊക്കെയാണ്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെയാണ് പിന്നെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെ, നമ്മുടെ സണ്ണ് ഏറ്റവും ബാധിക്കുന്നത്. അതിലെന്തൊക്കെയാണ്, സൺബേൺ ഉണ്ട്, ഹീറ്റ് സ്ട്രോക്ക് ഉണ്ട്, പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ട് വിയർക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, ഇനി ഒന്നുമില്ലെങ്കിലും ചൂട് വരൂ എന്ന് പറയുന്ന പ്രിക്ലി ഹീറ്റ് ഉണ്ട്. സോ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പകർച്ചവ്യാധികളും രണ്ടാമത്തേത് സ്കിന്ന് ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും. അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. പകർച്ചവ്യാധികൾ ഞാൻ ആദ്യം പറഞ്ഞത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയിട്ടാണ്. സോ അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, മലപ്പുറത്തുണ്ടായ മഞ്ഞപ്പിത്തവും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ, നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്, അതൊരു തരം ഇൻഫെക്ഷൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് തന്നെ പല രീതിയിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഡി, ഇ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇതിൽ തന്നെ നമ്മളിപ്പോ ഇവിടെ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ്. ഏറ്റവും കൂടുതൽ എ ആണ്, ഹെപ്പറ്റൈറ്റിസ് എ. അതാണ് അശുദ്ധമായ മലിനജലത്തിലും അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. എന്റെ അറിവിൽ അതാണ് ഈ മലപ്പുറത്ത് പടർന്നു പിടിച്ചിരിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ കുറച്ച് അപകടകാരിയായിട്ടുള്ള പ്രശ്നമാണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അഥവാ നമ്മൾ സാധാരണ രീതിയിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഈ രോഗം. എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിന് എല്ലാ പ്രതിരോധം കുറച്ച് കോമൺ പ്രതിരോധം തന്നെയാണ്. അപ്പൊ നമുക്ക് അവസാനം പറയാം അല്ലെ, അതാണ് നല്ലത്. സോ മലപ്പുറത്തെ മഞ്ഞപ്പിത്തത്തിനെ പറ്റി അത്രയുമാണ് പറയാനുള്ളത്. രണ്ടാമത്തേത് ടൈഫോയിഡാണ്. ടൈഫോയിഡ് മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയും പകരുന്ന സംഭവമാണ്. ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി, മഞ്ഞപ്പിത്തം, അതിന്റെ കൂടെ തന്നെ ദേഹത്തിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, വിശപ്പില്ലായ്മ, കൈകാൽ വേദന, മസിൽ പെയിൻ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ടൈഫോയിഡിനും വൈറൽ ഹെപ്പറ്റൈറ്റിസിനും ഒക്കെ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. പക്ഷേ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ കണ്ണിലും നിങ്ങളുടെ തൊക്കിലും മഞ്ഞ കളറും മൂത്രം നല്ല കടും മഞ്ഞ കളറിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്, എത്രയും വേഗം മെഡിക്കൽ ഹെൽപ്പ് തേടണം. കാരണം മഞ്ഞപ്പിത്തത്തിന് പല 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 കാരണങ്ങളുണ്ട്. അത് എപ്പോഴും വൈറൽ ഹെപ്പറ്റൈറ്റിസിന് ആവണം എന്നില്ല, ടൈഫോയിഡ് ആവണം എന്നില്ല, ചിലപ്പോൾ എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന എലിപ്പനി മൂലവും മഞ്ഞപ്പിത്തം കാണാറുണ്ട്. സോ മഞ്ഞപ്പിത്തം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ നാട്ടുവൈദ്യത്തിന്റെയും ഒറ്റമൂലിയുടെയും പിന്നാലെ പോവാതെ ദയവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. കാരണം വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് 99% വലിയ പ്രശ്നക്കാരനല്ല. നമ്മൾ നോർമൽ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടും. പക്ഷേ ഇപ്പോ 2-3 പേര് മരിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. സോ അതുകൊണ്ട് തന്നെ അധിക കേസുകളിലും വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കില്ലെങ്കിലും ചില കേസുകളിൽ ഇത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ALF എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് നമ്മുടെ ലിവർ കംപ്ലീറ്റ്ലി പ്രവർത്തനരഹിതമാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ അത് തലച്ചോറിനെയൊക്കെ ബാധിക്കുകയും നമ്മുടെ ശരീരത്തിൽ പല, ഞാൻ മുമ്പത്തെ ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിലെ പല ടോക്സിനുകളെ, വിഷവസ്തുക്കളെയും പല വേസ്റ്റുകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ലിവറാണ്. അപ്പൊ ലിവറിന്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമോണിയ പോലെയുള്ള പല ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങളും ഭയങ്കരമായിട്ട് അധികമാവുകയും അത് നമ്മുടെ
ബ്രെയിനിനെയൊക്കെ ബാധിച്ച് നമ്മുടെ ബോധം പോവാനും അങ്ങനെ പല വളരെ മോശമായിട്ട് അവസ്ഥയിലേക്ക് അക്യൂട്ട് ലിവർ ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ നമ്മൾക്ക് രക്തസ്രാവം ഉണ്ടാവും, രക്തം കട്ട പിടിക്കുന്നത് ഇല്ലാതെയാവും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ അതിലുണ്ടാവും. അത് വളരെയധികം അപകട സാധ്യത, മരണ സാധ്യതയുള്ള ഒരവസ്ഥയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയതുകൊണ്ടായിരിക്കാം കുറെ കേസുകൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നപ്പോൾ അതിൽ കുറച്ചു പേര് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയതുകൊണ്ടായിരിക്കാം മലപ്പുറത്ത് ആ മരണങ്ങൾ ഉണ്ടായത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. എന്ത് കാരണമായിക്കോട്ടെ, ഒറ്റമൂലികളുടെ പിന്നാലെ പോകരുത്, പച്ചമരുന്നിന്റെ പിന്നാലെ പോകരുത്. ദയവ് ചെയ്തിട്ട് ഒരു ഡോക്ടറെ പോയി കാണിക്കുക, ഒരു ആശുപത്രിയിൽ പോയി കാണിക്കുക. ടൈഫോയിഡിനെ പറ്റിയിട്ട് എനിക്ക് അത്രയേ പറയാനുള്ളൂ. പിന്നുള്ളത് ചിക്കൻ പോക്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ പോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വേനൽക്കാലത്ത് ചൂടുകാലത്ത് വരുന്ന ഒരു അസുഖമാണ്. പിന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പനിയുടെ കൂടെ നമുക്ക് കുമിളകൾ കുമിളകളായിട്ട് പൊന്തും. സോ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നാലാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഛർദി അതിസാര രോഗങ്ങൾ. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, ആക്ച്വലി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഏതാ ചോദിച്ചാൽ ഛർദി അതിസാരം തന്നെയായിരിക്കും ഈ ചൂടുകാലത്ത്. സോ എന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത്? ഛർദിയും അതിസാരവും കോളറയും ഒക്കെ വരുന്നത് മലിനമായ ജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയൊക്കെയാണ്. നിങ്ങൾക്കറിയാം ഇപ്പോ നമുക്ക് ചൂടുകാലത്ത് വെള്ളത്തിന്റെ ലഭ്യത കുറവാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളമൊക്കെ ആയിരിക്കും, പലപ്പോഴും അത് മലിനമായിട്ടുള്ള ജലമായിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം തന്നെ മലിനമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നായിരിക്കും. സോ അതൊക്കെ നമ്മൾ തിളപ്പിച്ചാറാതെയുള്ള വെള്ളം കുടിക്കുക, കിണറ്റിൽ നിന്ന് അതുപോലെ കോരിയ വെള്ളം കുടിക്കുക, അങ്ങനെ മലിനമായിട്ടുള്ള പുറത്തുനിന്ന് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം, അത് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേ ഉള്ളൂ, പല ജ്യൂസുകളും നമ്മുടെ ദാഹം കൊണ്ടായിരിക്കാം, പക്ഷെ അവർക്കിത് എവിടുന്നാണ് വെള്ളം, അത് ശുദ്ധമാണോ എന്നൊന്നും നമുക്കറിയില്ല. സോ ഈ പുറത്തുനിന്നുള്ള സ്ട്രീറ്റ് ഫുഡ്, നമ്മൾ ഈ സ്ട്രീറ്റിൽ നിന്ന് കംപ്ലീറ്റ് വാങ്ങി കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെയാണ് പലപ്പോഴും ഫുഡ് പോയ്സണിങ്ങിനും ഛർദി അതിസാര രോഗങ്ങൾക്കും അതുവഴി ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണത്തിനും വഴിവെക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഒരു ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രോഗം ഏതാ ചോദിച്ചാൽ ഞാൻ പറയാം ഛർദി അതിസാര രോഗങ്ങളും ഫുഡ് പോയ്സണുമാണ് എന്നാണ്. കാരണം ഇതുവഴി ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. നമുക്കറിയാലോ ഫുഡ് പോയ്സണിംഗ് വഴി ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ ഒരു മരണം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവഴി നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഈ ചൂടുകാലത്ത് അല്ലെങ്കിലേ നമുക്ക് നിർജ്ജലീകരണം സംഭവിക്കും, അതിന്റെ കൂടെ ഛർദിയും അതുപോലെ വയറിളക്കം കൂടി ഉണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? സോ നിർജ്ജലീകരണം സംഭവിച്ച് അത് വളരെയധികം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് പറഞ്ഞാൽ മംസം മീസിൽസും. മംസം പറഞ്ഞാൽ കണ്ടവീക്കം, മീസിൽസ് അഞ്ചാം പനി. അപ്പോ പല സ്ഥലങ്ങളിലും ഇതിന്റെ വാക്സിനേഷനൊക്കെ കൊടുക്കാൻ ഇപ്പോഴും ഭയങ്കരമായ വിമുഖതയുണ്ട് ആളുകൾക്ക്. സോ ഈ ചൂടുകാലത്താണ് ഈ അഞ്ചാം പനിയും അതുപോലെ തന്നെ കണ്ടവീക്കം എന്ന് നമ്മൾ പറയുന്ന മംസൊക്കെ വരാനുള്ള ഒരു സമയം ഇത് തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഇനിയും കുറെ ഉണ്ട് കേട്ടോ, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അഞ്ചാറ് പകർച്ചവ്യാധികൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് സ്കിന്നിനെ ബാധിക്കുന്ന, നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്കാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പ്രിക്ലി ഹീറ്റ് അല്ലെ, ചൂട് കുരു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ കുരു 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മണൽ പോലെ, മണൽ വെതിട്ട പോലെ ഉണ്ടാവുന്ന ചൂട് കുരു. രണ്ടാമത്തേത് നമ്മുടെ പല ഇടുക്കുകളിൽ, നമ്മുടെ കക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊടയിടുക്കുകളിൽ എവിടെയാണോ കൂടുതൽ നമ്മൾ വേർക്കുന്നത് ആ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ ബാധ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ സൺബേൺ അല്ലെ, നമ്മൾ കുറെ നേരം എന്താ പറയാ വെയിലത്ത്, നല്ല പൊരി വെയിലത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ സൺബേൺ ഉണ്ടാവാം. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സ്ട്രീമായിട്ട് ഹീറ്റ് സ്ട്രോക്ക്, അതായത് നമ്മൾ തലചുറ്റി വീണ് നമുക്ക് നിർജ്ജലീകരണം സംഭവിച്ച് നമ്മുടെ ബോധമൊക്കെ പോകുന്നൊരവസ്ഥ, അതിനെയാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമുക്ക് നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ചൂടുകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാം? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മലിനമായിട്ടുള്ള ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ പകർച്ചവ്യാധികളും വരുന്നത് അല്ലെ? അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശുദ്ധമായ ജലം കുടിക്കുക, ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? പുറത്തുനിന്നുള്ള ഭക്ഷണവും വെള്ളവും പരമാവധി ഒഴിവാക്കുക. കാരണം അവരെന്ത് വെള്ളമാണ് എന്ത് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. സോ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, വെള്ളം ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. നല്ലപോലെ വെള്ളം കുടിക്കണം, എന്നാൽ അത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പിന്നെ വേറെ എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും? നമ്മുടെ ഹാൻഡ് ഹൈജീൻ അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ, നമ്മുടെ കയ്യിലും നഖത്തിലൊക്കെ പല തരത്തിലുള്ള അണുക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ടൈഫോയിഡ് ആവട്ടെ, ഇതൊക്കെ ആവട്ടെ, ഈ അണുക്കളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും മണ്ണിലൊക്കെ പണിയെടുത്തു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വൃത്തിയായിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീൻ, കോവിഡ് കാലത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ വൃത്തിയായി കൈ കഴുകണം. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി വന്നാലും വൃത്തിയായിട്ട് കൈ കഴുകണം. നമ്മുടെ കൈ വൃത്തിയില്ലാതെ ഒരു ഭക്ഷണ സാധനം പോലും നമ്മൾ എടുത്ത് ഉപയോഗിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കുക, ഈച്ചയൊന്നും വന്നിരിക്കാതെ. ഈച്ചയാണ് ഇങ്ങനത്തെ പല 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 സംഗതികളെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന എല്ലാ അണുക്കളെയും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. സോ ഈച്ചയും അങ്ങനത്തെ ഒന്നും വന്നിരിക്കാതെ ഭക്ഷണം എപ്പോഴും അടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇനി നമ്മുടെ ഡ്രസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ വളരെ കോമൺ ആണ് ഈ ചൂടുകാലത്ത്. അപ്പൊ എന്തൊക്കെ
കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലൈറ്റ് കളർ ഡ്രസ്സിടാൻ ശ്രമിക്കുക, പരമാവധി ഈ കറുപ്പ് കളറുള്ള ഡ്രസ്സ് ഒഴിവാക്കുക. കാരണം എന്താ, കറുപ്പ് ചൂടിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ്, അപ്പൊ നമുക്കുള്ള ചൂട് കൂടുക ചെയ്യുക. ലൈറ്റ് കളറായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ. അതെന്തുകൊണ്ടാണ്, നമ്മളപ്പോ കൂടുതലായിട്ട് വേർക്കുക, ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന സാധ്യതകളൊക്കെ കുറവായിരിക്കും. പിന്നെ ഓവറായിട്ട് ഇപ്പൊ ഈ ചൂടുകുരൊക്കെ വന്ന എല്ലാവർക്കും ഒരു ശീലമുണ്ട്, ഓവറായിട്ട് പൗഡർ പൂത്തുക, അത് ആക്ച്വലി ഗുണത്തേക്കാൾ ഏറെ ദോഷം ഉണ്ടാക്കുക. ചൂടുകുരുവിന് നമ്മൾ ചെയ്യേണ്ടത് സ്കിന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, തണുത്ത വെള്ളം പറ്റുമെങ്കിൽ ഒഴിക്കുക. ഈ പൗഡർ ഇടുന്ന സമയത്ത് നമ്മുടെ ഈ വേർപ്പുണ്ടാവുന്ന വേർപ്പ് ഗ്രന്ഥികൾ ഉണ്ടാവില്ലേ, അതിന്റെ പുറത്തേക്കുള്ള സുഷിരങ്ങളെല്ലാം അടയും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വേർപ്പുകുരുവും ചൂടുകുരും ഒക്കെ അധികമാവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഓവറായിട്ട് നമ്മൾ ഈ പൗഡർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. പറ്റുമെങ്കിൽ രണ്ടു നേരം മേല് കഴുകുക, കുളിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ മേല് കഴുകുക. നമ്മുടെ സ്കിന്നൊന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും, അത് നമുക്ക് ചൂട് കുറയ്ക്കാനും നല്ലതായിരിക്കും. പറ്റുമെങ്കിൽ തണുത്ത വെള്ളത്തിൽ രാവിലെയും വൈകുന്നേരം ഒന്ന് മേല് കഴുകുന്നത് വളരെ നല്ലതാണ്. പിന്നെ പരമാവധി ഹീറ്റ് എക്സ്പോഷർ കുറയ്ക്കുക, നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര സണ്ണിന്റെ താഴെ പോവാതിരിക്കാൻ. പ്രത്യേകിച്ചിട്ട് രാവിലെ ഒരു 11-12 മണി മുതൽ ഉച്ചയ്ക്കൊരു 3-4 മണി വരെ, കാരണം ആ ഒരു 11 to 3 മണി 3.5 മണി വരെയൊക്കെയാണ് ഏറ്റവും ശക്തമായിട്ട് സൂര്യപ്രകാശം വരുന്ന അല്ലെങ്കിൽ ചൂട് വരുന്ന സമയം. ആ സമയത്ത് മാക്സിമം സൂര്യന്റെ താഴെ പോയിട്ട്, ഇപ്പോ പണിയെടുക്കുന്ന പല ആളുകളും പലപ്പോഴും സൂര്യന്റെ താഴെയൊക്കെ തന്നെയായിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക, പക്ഷെ എങ്കിൽ പോലും അവർക്ക് ആ ഒരു സമയം ഒരു റെസ്റ്റ് കൊടുക്കാൻ അവരുടെ ഇൻസ്ട്രക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അതിന്റെ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ പൊരി വെയിലത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിൽ ഹീറ്റ് സ്ട്രോക്കും അല്ലെങ്കിൽ സൂര്യാഘാതം ഒക്കെ വരാനുള്ള സാധ്യത, അവർ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത, അവരുടെ ആരോഗ്യം തന്നെ പല പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പറയുന്ന 12 to 3 മണി വരെയെങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കുന്നത് വളരെയധികം നന്നാവും. അതിന് പകരം നിങ്ങൾ കുറച്ച് ഏർലി മോർണിംഗ് നിങ്ങളുടെ പണി തുടങ്ങിയാൽ കുഴപ്പമില്ല, നിങ്ങൾ 10 മണിക്ക് തുടങ്ങുന്നതിന് പകരം ഒരു 7 മണിക്കോ 8 മണിക്കോ തുടങ്ങിക്കോളൂ. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ബ്രേക്ക് ഈ പറയുന്ന ഈ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ചൂടുകാല രോഗങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി വളരെ കോമൺ ആണ്, കണ്ണിൽ ദണ്ണം അല്ലെ, കണ്ണില് നമ്മള് എന്താ മാലക്കണ്ണെന്നൊക്കെ പറയുന്ന ചോപ്പ് കളർ, കണ്ണിൽ കൺജങ്ക്റ്റിവൈറ്റിസ് വരാൻ വളരെയധികം കോമൺ ആയിട്ടുള്ള സമയമാണ് ചൂടുകാലം. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വന്നാൽ തന്നെ ഐ ഡ്രോപ്പുകൾ ഉപയോഗിക്കുക, കണ്ണ് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. പിന്നെ വാക്സിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, മംസ മീസിൽസ്, നമ്മുടെ അഞ്ചാം പനി, കണ്ടവീക്കം, ഇതൊക്കെ നമുക്ക് വാക്സിനേഷൻ വഴി തടയാൻ പറ്റുന്ന രോഗങ്ങളാണ്. സോ അതിന്റെ വാക്സിനേഷന് നിങ്ങൾ എടുക്കാൻ മടി കാണിക്കരുത്. അവസാനമായിട്ട് സൺസ്ക്രീനിന്റെ ഉപയോഗം, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു സൗന്ദര്യവർദ്ധക വസ്തുവല്ല, അത് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ്. ദയവ് ചെയ്തിട്ട് പറ്റുന്നവരൊക്കെ പുറത്തു പോകുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ അതിന്റേതായിട്ടുള്ള ഗുണം ഉണ്ടാവും. നമ്മുടെ സ്കിന്ന് കറക്കുക, ടാൻ അടിക്കുക, ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ചൂടുകാല രോഗങ്ങളെ പറ്റിയും അതിന്റെ പ്രിവെൻഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഇതിന്റെ സംശയങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കേരളത്തിൽ മുണ്ടിനീര് പകരുന്നുണ്ട്, ഉണ്ട്, അത് സത്യം തന്നെയാണ്, മംസ് കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് നമ്മൾ ചിന്തിക്കണം. മംസിനെതിരെ നമുക്ക് കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ ഉണ്ട്, MMR വാക്സിൻ, പക്ഷേ അത് എടുക്കാൻ പലരും വിമുഖത കാണിക്കുകയാണ്. ചെങ്കണ്ണിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കേട്ടോ, ചെങ്കണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ചെങ്കണ്ണ് എന്താ കണ്ണിൽ ദണ്ണം എന്നൊക്കെ പലരും പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചൂടുകാല രോഗങ്ങളെ പറ്റിയിട്ട്? ചിക്കൻ പോക്സിന് വാക്സിനേഷൻ ഉണ്ട്, ഉണ്ട് കേട്ടോ അനീഷ്, ചിക്കൻ പോക്സിന് വാക്സിനേഷൻ ഉണ്ട്. നമുക്ക് അഡൾട്ടിനെ ആർക്ക് വേണമെങ്കിലും എടുക്കാം, ഏത് പ്രായത്തിൽ വേണമെങ്കിലും എടുക്കാം. കുട്ടികൾക്ക് എടുക്കാൻ പ്രത്യേകം ഒരു സമയമുണ്ട്, പക്ഷെ വലിയ ആളുകൾക്ക് എടുക്കാൻ രണ്ട് വാക്സിനാണ് എടുക്കേണ്ടത്. അതൊരു 4 to 8 ആഴ്ച ഗ്യാപ്പിൽ 2 ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 80-90% വാക്സിനേഷൻ നമുക്ക് ചിക്കൻ പോക്സിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. സൺസ്ക്രീൻ നല്ലത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല കമ്പനികളുടെ എല്ലാ സൺസ്ക്രീനുകളും നല്ലതാണ്. ഞാൻ ഒരു ബ്രാൻഡ് ഇവിടെ പറയുന്നത് ശരിയല്ലല്ലോ. ചൂടുകാല രോഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് അതിന്റെ പുറത്ത് ഒരു സൺസ്ക്രീൻ എപ്പോഴും ഇടണം. ചൂടുകാലത്ത് പനിയുള്ള കുട്ടികളിൽ കാണുന്ന ഛർദി വിരശല്യമാണോ? അതിനുള്ള സാധ്യത കുറവാണ്. പനിയുടെ കൂടെ ഛർദിയും വയറിളക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഛർദി അതിസാരം, ഡയറിയൽ, അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. സൺസ്ക്രീൻ ആക്ച്വലി നമ്മൾ പറയുന്നത് എത്ര ഫ്രീക്വന്റ് യൂസ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡിയലി പറയുകയാണെങ്കിൽ എല്ലാ 3-4 മണിക്കൂർ കൂടുമ്പോഴും ഇടണം എന്നാണ് പറയുന്നത്, പക്ഷെ അതൊന്നും നമുക്ക് നടക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിൽ അത് റീഅപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, വേറെന്തെങ്കിലും സംശയങ്ങള്? ചൂടുകാല രോഗങ്ങൾ,
ഛർദി, അതിസാരം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്ക്, സൂര്യാഘാതം, അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ദൂരീകരിക്കാം. ഓക്കെ, രണ്ട് മിനിറ്റും കൂടി, വേഗം വേഗം. ചൂടുകാലത്ത് പച്ചവെള്ളം കുടിച്ചാൽ കുഴപ്പമുണ്ടോ? നോക്കൂ, പച്ചവെള്ളം കുടിക്കരുത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിളപ്പിച്ചാറിയ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കിണറ്റിൽ നിന്ന് അതുപോലെ കോരി കുടിക്കരുത്. ആ കിണറ്റിലേക്ക് എന്തൊക്കെ എവിടുന്നൊക്കെ മലിന വസ്തുക്കൾ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല. സോ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഓക്കെ, പിന്നെ ഛർദി അതിസാരം വന്നു കഴിഞ്ഞാൽ ഒ ആർ എസ് ഒരിക്കലും മറക്കരുത് കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നമ്മുടെ ഏറ്റവും വലിയ ജീവൻ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു സംഭവമാണ്. ഛർദി അതിസാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. ഒ ആർ എസ് കുടിക്കാൻ പറ്റുമെങ്കിൽ കുടിക്കുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ലൈം ജ്യൂസ്, അതായത് നമ്മൾ നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് കുടിക്കുക, കഞ്ഞി വെള്ളത്തിൽ ഉപ്പ് ഇട്ടുപിട്ട് കുടിക്കുക, ഇല്ലെങ്കിൽ കരിക്കിന്റെ വെള്ളം കുടിക്കുക. ഇതെല്ലാം വളരെ നല്ലതാണ് നമുക്ക് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ പ്രതിരോധിക്കാൻ. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചോളൂ. ചൂടുകാലത്തെ ഛർദിയും പനിയും കുട്ടികൾ, അതല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഛർദിയും പനിയൊക്കെ കുട്ടികളിൽ കൂടുതലാണ്. അപ്പൊ അതൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക കേട്ടോ ഈ ചൂടുകാലത്ത്. പ്രത്യേകിച്ചിട്ട് പല രീതിയിലുള്ള ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നത് കുറയ്ക്കണം. ഇനി അങ്ങനെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മിനറൽ വാട്ടർ വാങ്ങിക്കൊടുക്കുക ആ പൈസക്ക് കേട്ടോ. വേറെന്താണ്? ഒട്ടും സുരക്ഷിതമല്ലാത്ത, ഒരു ഹൈജീനിക്കും അല്ലാത്ത പുറത്തുനിന്നുള്ള സ്ട്രീറ്റ് ഫുഡുകൾ നിങ്ങൾ ഒഴിവാക്കണം. ഓക്കെ, ഞാൻ പലപ്പോഴും കാണാറുണ്ട് പലരും ഈ പാനിപ്പൂരിയും അതും ഇതുമൊക്കെ അത് കഴിക്കണേന്നല്ല, പക്ഷെ അവരത് ഉണ്ടാക്കുന്ന ഒരു ഒരു പരിതസ്ഥിതി കണ്ടുകഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്താണ് ഉണ്ടാക്കുന്നത്. പലരും അത് വാങ്ങി കഴിക്കാറുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ചൂടുകാലത്തെങ്കിലും അതൊന്ന് ഒഴിവാക്കുക കേട്ടോ. ഡയബറ്റിക് പേഷ്യൻസിന് എന്തെങ്കിലും മുൻകരുതൽ? ഡയബറ്റിക് പേഷ്യൻസിന് പ്രത്യേകിച്ച് മുൻകരുതലുകളില്ല, പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ സ്കിൻ ഡിസീസസും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഈ ജീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് ജീൻസിന്റെ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വേർപ്പ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഫിൽട്ടർ ചെയ്ത വെള്ളം തിളപ്പിക്കാതെ, ഞാൻ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം എന്നേ പറയാറുള്ളൂ. ഇനി എന്ത് ഫിൽട്ടർ വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കുറെ പേര് ചോദിച്ച ഒരു ടോപ്പിക്കായിരുന്നു. സോ കാണുന്ന എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം നമ്മുടെ ചൂടുകാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, മാർച്ച് ആയിട്ടേ ഉള്ളൂ, ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ കടന്നു പോകാനുണ്ട്. സോ ചൂട് കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടുകാല രോഗങ്ങളും ഇനി കൂടുതൽ കൂടുതൽ പകരാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാവരിലേക്കും നിങ്ങളെ ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ, ടേക്ക് കെയർ.